എൻ.എഫ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ഞങ്ങൾ നേരെ മുകളിൽ ഹോസ്പിറ്റലിൽ പോയിരിക്കും. പിന്നെ സിനിമ വിശേഷങ്ങളാണ്, എൻ്റെ അപ്പോൾ സിനിമയിൽ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങൾ, സിനിമയുടെ അന്വേഷണങ്ങളാണ് എപ്പോഴും. ഇങ്ങനെ ഒന്ന് പോയാൽ പോലും നമുക്ക് ഉഷാറാകണം മറ്റാകണം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു, സന്തോഷ വാർത്തയാണ് നിൻ്റെ അടുത്ത് ആദ്യം പറയാമെന്ന് ചോദിച്ചു വന്നാൽ പറഞ്ഞു. എന്താ ജോയി സാറിൻ്റെ അടുത്ത പടത്തിൽ ആരുടെ സാറ് പറയണമെന്നാണ് പറയാം, പക്ഷെ എനിക്ക് നിൻ്റെ അടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ജോയി സാറിൻ്റെ പുതിയ പടത്തിൽ സുരേഷ് ഗോപി പടത്തിൽ ഞാനാണ് മെയിൻ വില്ലൻ. ഞാൻ ആരുടെ പറഞ്ഞില്ല, അതാണ് പത്രം വിശ്വനാഥൻ. എൻ്റെ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്കുള്ള പടം ഒന്ന് പത്രമാണ്. പിന്നെ ഒരുപാട് പടമുണ്ട്, നമ്മളിപ്പോൾ എന്തെടുത്താലും ഈ ആറാം തമ്പുരാൻ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇല്ലേ. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലേക്കുന്ന പേര് കമലിൻ്റെ ഒരു പടമുണ്ട്, അത് സെൻറ്റി മമ്മൂക്കായിട്ടുള്ള സെൻറ്റിമെൻസുള്ള മഴയെത്തും മുമ്പേ, അത് ഗംഭീര പെർഫോമൻസാണ്. പിന്നെ ഈ പുഴയും കടന്നു പ്രജയില പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട്, കാരണം വലിയ നഷ്ടം തന്നെയാണ് ഇന്ന് പറയാനുള്ളത് എന്ന് പറയാം. പിന്നെ വലിയ എനിക്കൊരു വലിയ സുഹൃത്തിനാണ് നഷ്ടമായത്. കാക്കനാടൻ അറ്റം ഒരു കൂട്ടുകാരൻ്റെ അവിടെ ഒരു സിനിമയുടെ ചർച്ചയായിട്ട് ഞാൻ പോയി. അവിടെ റേഞ്ചില്ല മൊബൈലിൽ. അപ്പോൾ ഞാനവിടെ ഒരു 8 മണിക്കായിട്ട് എത്തി. 8 മണിക്കെത്തി രാത്രി ഒരു 9:30 ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അന്ന് എന്നെപ്പോൾ മരിച്ചേക്കണേ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനപ്പോൾ ഇവിടെ മാധവറി ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഷായ ആൻറ്റി എന്ന് പറഞ്ഞു, ഞങ്ങൾ ആൻറ്റണി മൈക്കൽ സിദ്ദീഖ്ലാലിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ആൻറ്റി പറഞ്ഞു, ഞങ്ങളിപ്പോൾ നിൻ്റെ കാര്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. നടന്നു വരാം. നമ്മൾ എന്താ, നീ എൻ.എഫ് ആയിട്ടുള്ളൂ. ഞാൻ എൻ.എഫ് എന്താ, അപ്പോൾ നീ അറിഞ്ഞില്ലേ എൻ.എഫ്? ഞാൻ അപ്പോഴാണ് എൻ.എഫ്. എൻ.എഫ് മരിച്ചിട്ട് മണിക്കൂറുകളായി. നമസ്കാരം. എൻ.എഫ് വർഗീസ് എന്ന ആ വലിയ കലാകാരനെ അദ്ദേഹത്തിൻ്റെ ആത്മ സുഹൃത്തായ കലാഭവൻ റഹ്മാൻ ക ഓർത്തെടുക്കുകയാണ്. റഹ്മാൻ ക, എങ്ങനെയായിരുന്നു എൻ.എഫ് വർഗീസുമായിട്ടുള്ള ഒരു ആത്മബന്ധം? എൻ.എഫായിട്ടുള്ള ബന്ധം എൻ.എഫ് കലാഭവനിലെ മ്യൂസിക് പാറകളിൽ എത്തിയപ്പോഴാണ്. അവിടുന്നാണ് ആദ്യമായിട്ട്? അല്ല, ഞാൻ എൻ.എഫ്, ഞാനൊരു നാട്ടുകാരാണ്. ആലുവ. എൻ.എഫ് ഉളിയന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അവിടെ. ഞാൻ വേറെ അവിടെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറം തോട്ടുമുഖം എന്ന് പറഞ്ഞ ഗ്രാമം. അപ്പോൾ കലാഭവനിൽ വരുന്നതിനൊക്കെ മുമ്പ് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ.എഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ.എഫ് നാടകങ്ങളിൽ സജീവമായിരുന്നു. ആലുവയിൽ പല നാടകങ്ങളും ഞാൻ എൻ.എഫിൻ്റെ എൻ.എഫ് അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരം എനിക്ക് തോന്നുന്നു വളരെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ നാച്ചുറലായിട്ട് സ്റ്റേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എൻ.എഫിനെ കുറിച്ച്, ഞങ്ങൾ കലാഭവനെ വിസ്മരണമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്തപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നമ്മളിവന് നേരത്തെ പരിചയമുണ്ട്. എനിക്കറിയാതെ നമ്മൾ നാടകം അവിടെ, ഞാൻ നാടകമൊന്നുമല്ല, അതിനുമുമ്പ് വേറൊരു നാടകബന്ധം ഉണ്ട് നമുക്കെന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂസി കോളേജിൽ പഠിക്കാൻ വേണ്ടി പ്രീ ഡിഗ്രിക്ക് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഇയർ. അന്ന് അവിടെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കലാകാരനുണ്ട്, സി.പി. പ്രതാപൻ. സി.പി. പ്രതാപൻ്റെ അടുത്ത് ചോദിച്ച ഒരു ദിവസം ചോദിച്ചു, നാടകം അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് മുടിയൊക്കെ വളർത്തി, അന്ന് ഹിപ്പീസൊക്കെ ഉള്ള കാലമുണ്ട്. ഞാൻ പറഞ്ഞാൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സൈന്യത്തിനും വന്ന് അവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് കയറുന്നു. ഞങ്ങളവർ പരിചയപ്പെട്ടപ്പോൾ ഒരേ ബാച്ചല്ല, എന്നാലും സൈന്യത്തിനും സൈന്യത്തിനും ജൂനിയറാണ് ഞാൻ, സൈന്യത്തിനും സീനിയറാണ് എൻ.എഫ്. സത്താറൊക്കെ പഠിക്കുന്ന സമയമാണത്. സത്താറൊക്കെ ഞങ്ങളുടെ വളരെ സീനിയറായിട്ടുള്ള പ്രതാപൻ നാടകത്തിൽ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു, അഭിനയിച്ചിട്ടില്ല, ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സൈന്യത്തിന് ആദ്യമായിട്ട് പ്രതാപനെ നാടകത്തിൽ അഭിനയിക്കണം കോളേജിലെ മത്സരത്തിന്. ആ നാടകത്തിൻ്റെ പേര് ഞാൻ വരെ ഓർക്കണം, ഡെബ്രയുടെ പ്രേതം എന്ന നാടകത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഈ സെയിലിനെ കുറിച്ചൊന്നും അറിയില്ല, സെയിലിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പ്രധാനം പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, നമ്മൾ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഇടുക്കി കൂടെ പഠിച്ച് പോയ ഒരാളുണ്ട്, ആൾ വരും, മൂവ്മെൻറ്റ്സൊക്കെ കാണിച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ ഒരാൾ, ഒരു ഓൾഡ് സ്റ്റുഡൻറ്റ് വന്ന് മൂവ്മെൻറ്റ്സൊക്കെ കാണിച്ചതെന്ന് ഞാൻ സൈന്യത്തിനും അതിൽ നന്നായിട്ട് അഭിനയിച്ചു എല്ലാവരും പറഞ്ഞു. അങ്ങനെ പോയി. അതെനിക്ക് ആ വന്ന ആളൊന്നും ഓർമ്മയില്ല. പിന്നീടാണ് പ്രധാനം പറഞ്ഞപ്പോഴാണ് അറിയണം, ഈ എൻ്റർപ്രൈസാണ് വന്ന് ഈ മൂവ്മെൻറ്റ്സ് കാണിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് അഭിനയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണിച്ചു തന്നതിൽ എൻ.എഫ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ എൻ.എഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നമ്മളവരിങ്ങനെ, അയ്യോ എനിക്ക് നീയാണ്, എനിക്കൊരു ഓർമ്മയില്ല. അവന് എനിക്ക് എൻ.എഫ് ആണെന്ന് ഓർമ്മയില്ല. പിന്നീട് ഞങ്ങൾ കലാഭവൻ്റെ മ്യൂസിക് പരേഡിൽ എൻ.എഫ് വരികയും, എൻ.എഫിന് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എൻ.എഫ് ഒരു നിലപാടുള്ള ആളാണ്, വ്യക്തമായ നിലപാടുണ്ട് പുള്ളിക്ക്. പുള്ളി വളരെ ചെയ്യുന്ന വർക്കിനോട് ഭയങ്കര സിൻസിയറാണ്. ഞങ്ങൾ പരേഡ് കളിക്കുന്ന സമയത്ത് തന്നെ എൻ.എഫിന് ഒരു ജെ.എം.എസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ജോലിയുണ്ട്.
മിക്ക സ്റ്റേജുകളിലും ദൂരമുള്ള സ്റ്റേജുകളിലും അല്ലെങ്കിൽ പുള്ളി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് വന്ന് കയറും അവിടെ ഒരു ഷൂട്ട് കേസും പിടിച്ചിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ജോലിക്കിടയിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പുള്ളി മാർക്കറ്റിങ്ങിലാന്ന് പോകണം. കൃത്യസമയത്ത് എത്തും, കൃത്യസമയത്ത് എത്തും. ഞങ്ങൾ ടെൻഷൻ അടിപ്പിക്കാറുണ്ട് ആള്, കാരണം എത്തിയില്ലെങ്കിൽ മെയിൻ അനൗൺസ്മെന്റ് എൻ.എഫ് ആണ്. അപ്പൊ എൻ.എഫ് കൃത്യമായിട്ട് എത്തുകയും എൻ.എഫിന് എവിടെ ചെന്നാലും വ്യക്തമായ നിലപാടുണ്ട് അദ്ദേഹം. ചിലപ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നിയേക്കാം, എന്നാലും പുള്ളി ഉള്ള വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കും. അതിനിപ്പോൾ തെറ്റാണെങ്കിലും പുള്ളി സമ്മതിക്കുകയില്ല. അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ എൻ.എഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ പണ്ട് ഈ തൃശ്ശൂർ റേഡിയോ നിലയിൽ എന്നോട് നാടകത്തിൽ അഭിനയിക്കാൻ വിളിച്ചു. നാടകത്തിൽ അഭിനയിക്കാൻ വിളിച്ച് ഞാനങ്ങനെ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ എൻ.എഫ് ഉണ്ട്, ടി ജി രവി ചേട്ടനുണ്ട്, ഫിലോമന ചേച്ചിയുണ്ട്, ബിജുമേനോൻ്റെ അച്ഛനുണ്ട്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ നാടകം ഇങ്ങനെ നോക്കി വായിക്കണം നാടകം. എല്ലാം കഴിഞ്ഞ് ഓക്കെ തിരിച്ചു പോകുന്നു. എൻ.എഫ് ഞങ്ങൾക്ക് ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞാൽ അവർ കാറ് വിട്ട് ഞങ്ങൾ കാറിൽ പോകുന്നപ്പോൾ പറഞ്ഞു, നീ ചെയ്ത വേഷം വേറൊരു നടന്ന് വെച്ചിരുന്നാണ് മലയാള സിനിമയിലെ, ആളെ പറയാനുള്ള ഞാനാ പറഞ്ഞു, അയാൾ വിളിക്കണ്ട, നീ ചെയ്താൽ മതി, നീ ചെയ്താൽ നന്നാവും. അങ്ങനെ ഞാൻ ചെയ്തത്. അങ്ങനെ എൻ.എഫ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ സുഹൃത്തും വലിയ കലാകാരനുമായിരുന്നു. അപ്പോൾ എൻ.എഫിൻ്റെ നഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ.എഫ് ഒന്നും ഇപ്പോഴൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കേണ്ട ഒരു ആക്ടറായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അതിന് റേഞ്ചുള്ള നടന്മാർ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരുപാട് നല്ല നടന്മാരുണ്ടെങ്കിൽ തന്നെ അല്ല, എൻ.എഫിൻ്റെ ആ ലൈനിൽ ചെയ്യാൻ പറ്റിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ നടന്മാർ വിരളമാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ.എഫിൻ്റെ അതുപോലെ എൻ.എഫ് ഞാൻ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ അവിടെ ഇടക്കിടക്ക് എൻ.എഫ് വരും. അപ്പോൾ ഞങ്ങൾ കലാഭവൻ്റെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കും. കലാഭവൻ എത്ര വർഷം? കലാഭവന് ഞാൻ 10 വർഷം ഉണ്ടായി, എൻ.എഫ് ഒരു 3 വർഷമൊക്കെ ഉണ്ടായി. എൻ.എഫ് സാർ പോകുന്നതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ കണ്ടിന്യൂ, ഞാൻ ഫസ്റ്റ് തൊട്ടുണ്ട്. ഞാൻ 10 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ.എഫ് അതൊക്കെ കഴിഞ്ഞു ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എൻ.എഫ് പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. എൻ.എഫ് ഇടയ്ക്കിടക്ക് എൻ്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ഞങ്ങൾ നേരെ മുകളിൽ ഹോസ്പിറ്റലിൽ പോയിരിക്കും. പിന്നെ സിനിമാ വിശേഷങ്ങളാണ്, എൻ.എഫ് സിനിമയിൽ ആക്റ്റീവ് ആണോന്നുള്ള കാര്യങ്ങൾ, സിനിമയുടെ അന്വേഷണങ്ങളാണ് എപ്പോഴും. ഇങ്ങനെ ഒന്ന് പോയാൽ പോലെ നമുക്ക് ഉഷാറാകണം, മറ്റാകണം. അങ്ങനെ ഇടയ്ക്കിടക്ക് ഒരു ദിവസം എടുത്ത് എൻ.എഫ് വന്നിട്ട് കുറച്ച് സന്തോഷ വാർത്തയാണ്, നിൻ്റെ അടുത്ത് ആദ്യം പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് പറഞ്ഞു. പക്ഷേ എന്താ, ജോയി സാറിൻ്റെ അടുത്ത പടത്തിൽ ആരുടെ സാറ് പറയണമെന്നാണ് പറയാം, പക്ഷേ എനിക്ക് നിൻ്റെ അടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ജോയി സാറിൻ്റെ പുതിയ പടത്തിൽ സുരേഷ് ഗോപി പടത്തിൽ ഞാനാണ് മെയിൻ വില്ലൻ. ഞാൻ ആരുടെ പറഞ്ഞില്ല, അതാണ് പത്രം, പത്രം വിശ്വനാഥൻ. ഭീകരമായിട്ടുള്ളൊരു കൊച്ചിൻ്റെ ചരിത്രം തന്നെ പറയുന്ന ഒരു ഇതാണ്. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് എൻ.എഫിൻ്റെ ഓർമ്മകളൊക്കെയാണ്. പല കാര്യങ്ങളിലും എന്നോട് സ്നേഹം. ഇപ്പോഴും എൻ.എഫ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് സിനിമയിൽ ഇതിനും കൂടുതൽ ചില വേഷങ്ങൾ ഒരു പക്ഷേ എൻ.എഫ് എന്നെ തേടി തന്നേനെനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഒരു സമയമുണ്ട്, സമയമാകുമ്പോൾ പോവും. പക്ഷെ എന്നാലും എൻ്റെ ഫ്രീസൊക്കെ മരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ആ സമയം പുള്ളി അങ്ങോട്ട് കയറിയിട്ട് കത്തി വരെ എഴുതിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും കത്തി ആ സമയത്താണ്. ആ അതുപോലെ ഞാൻ ഒരുപാട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ രസകരമായ അനുഭവം എന്തെങ്കിലും സ്റ്റേജിൽ അദ്ദേഹം മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം? മറക്കാൻ പറ്റാത്ത ഞങ്ങൾ പണ്ട് കാഞ്ഞിരപ്പള്ളി ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ പടക്ക് എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ മുടി ഇപ്പോൾ ഒഴിഞ്ഞു തുടങ്ങി, ഞാൻ വിഗ് വെക്കാൻ പോകണമെന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറയും, ഞാനിൽ ആരൊക്കെ പറയും, വിഗ് ഒന്നും വെക്കണ്ട, വിഗൊക്കെ എനിക്ക് ഇതാണ് നല്ലത്, ഇത് കറക്റ്റാന്ന് പറയും. പക്ഷെ പുള്ളിക്ക് വിഗ് വെക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. ആ അങ്ങനെ ചില വിഗൊക്കെ കൊണ്ടുവരുമ്പോൾ വിഗൊന്നും വെച്ചിട്ട് ചേർച്ചില്ല എൻ്റെ പിന്നെ, അപ്പോൾ വേണ്ടെന്ന് പറയും ഞങ്ങൾ. പക്ഷെ പുള്ളി മനസ്സിൽ വിഗ് വെക്കണം, വിഗ് വെക്കണം എന്നുള്ള പറഞ്ഞു. അങ്ങനെ കാഞ്ഞിരപ്പള്ളി ഒരു സെയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. പെട്ടെന്നൊരായിട്ട് നോക്കി കഴിഞ്ഞാൽ എൻ.എഫ് വിഗൊക്കെ വെച്ചു, ഞങ്ങൾ സെയിൽ നിന്ന് ചിരിച്ചു പോയി ഞാനെല്ലാവരും. എന്നു വെച്ചാൽ ഒരു ചേർച്ചയില്ലാത്ത, ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്തൊരു വിഗ്, പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ വിഗ് എടുത്തിട്ട് അവിടെ പുറയിൽ എസ്റ്റേറ്റാണ്, റബ്ബർ എസ്റ്റേറ്റ്, അതിലെടുത്തിട്ട് എറിഞ്ഞളഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ് അറിയുന്നത്? മരണം ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട്. ഞാൻ ആലുവയിൽ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അന്ന് ഈ കാക്കനാട് എന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കാക്കനാടിന് അറ്റം ഒരു കൂട്ടുകാരൻ്റെ അവിടെ ഒരു സിനിമയുടെ ചർച്ചയായിട്ട് ഞാൻ പോയി. അവിടെ റേഞ്ചില്ല മൊബൈലിൽ. അപ്പോൾ ഞാനവിടെ ഒരു 8 മണിക്കായിട്ട് എത്തി. 8 മണിക്ക് എത്തി, രാത്രി ഒരു 9:30 ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പോകുന്നിട്ട് ഞങ്ങൾ ഈ മാധവർമ്മസി ജംഗ്ഷൻ, ഞാനെൻ്റെ ഫ്രണ്ട് കൂടി ഇങ്ങനെ, ഞാൻ എന്നെപ്പോൾ മരിച്ച, അന്ന് എന്നെപ്പോൾ മരിച്ചേക്കണേ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനപ്പോൾ ഇവിടെ
മാധവന ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഷായ ആൻറ്റി എന്ന് പറയുന്നത് ആൻറ്റണി മൈക്കൽ സിദ്ദിഖ്ലാലിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ആൻറ്റി പറഞ്ഞു ഞങ്ങളിപ്പോൾ നിൻ്റെ കാര്യം പറഞ്ഞോളാം എന്ന് പറയാം. അന്ന് നടന്നു വരാം. അവനെന്താ നീ എൻ.എഫ് ആയിട്ടുള്ള ഞാൻ എൻ.എഫ് എന്താ അപ്പോൾ നീ അറിഞ്ഞില്ലേ എൻ.എഫ് ഞാൻ അപ്പോഴാണ് എൻ.എഫ് മരിച്ചിട്ട് മണിക്കൂറുകളായി. ഞാൻ അപ്പോൾ തന്നെ അവിടുന്ന് പെട്ടെന്ന് വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വൈഫ് പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചിരുന്നു പറഞ്ഞു എൻ.എഫിൻ്റെ ലാൻഡ് ഫോണിൽ ഒരുപാട് പേര് വിളിച്ച് എൻ.എഫിൻ്റെ ബോഡി എവിടെയാണ് മറ്റാണ് നിങ്ങൾ എവിടെ പോയിരിക്കുകയെന്ന് നമ്മളിങ്ങനെ റേഞ്ചില്ലാത്തൊരു സ്ഥലത്ത് പോയിരിക്കും. ഒരുപാട് ശ്രമിച്ചു. അപ്പം ഞാൻ എൻ.എഫ് മരിച്ച ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അറിഞ്ഞായിരിക്കും പറഞ്ഞു. പിന്നെ അപ്പോൾ തന്നെ ചെന്നു. അപ്പോൾ തന്നെ നമുക്ക് ബോഡി മോർച്ചറിലായി കാർമൽ ഹോസ്പിറ്റൽ ആലുവ. അവിടെ ഞാൻ ചെന്നു. ചെന്നിട്ട് മോർച്ചറിൻ്റെ മുമ്പിൽ പോയി നിന്ന് തിരിച്ചു വരാനേ പറ്റുള്ളൂ. പിന്നെ രാവിലെ ഉഴയിനൊരു വീട്ടിലെത്തി. ഞാനും അൻസാർ പ്രസാദ് ഇന്നും പോകുന്നുണ്ട്. ഇന്ന് ഓർക്കുന്നുണ്ട് അത് ശരിക്കും. അൻസാറും പ്രസാദും കൂടെ ചെല്ലണേ. പിന്നെ മൃതശരീരം ഇവിടെ വെച്ചു. ആലുവ ടൗണാണുള്ളത്. ഒരുപാട് പേര് അന്ന് പ്രഗത്ഭരായ അന്ന് എനിക്കുണ്ട് മമ്മൂക്കൽ ആലേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. കാരണം എൻ.എഫിനെ എൻ.എഫിൻ്റെ വേറൊരു ക്വാളിറ്റി. എൻ.എഫ് വളരെ സിനിമയിൽ വരെ വളരെ പോപ്പുലറായതിന് ശേഷം അദ്ദേഹം ബസ്സിലൊക്കെ യാത്ര ചെയ്തിരുന്നു. പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല. പുള്ളി കാറൊക്കെ ഉണ്ട്. എന്നാലും ബസ്സിലൊക്കെ യാത്ര ചെയ്യും. അന്നും പ്രശ്നമില്ല. മിക്കവാറും എല്ലാ ദിവസങ്ങളും ആലുവ മാർക്കറ്റിൽ വന്ന് സാധനം മേടിക്കും. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ.എഫ് മരിച്ചെന്ന് പറഞ്ഞതിനുകൂടി ആലുവ ജനം ശരിക്കും പറഞ്ഞാൽ ടൗൺ തിങ്ങി നിറയായിരുന്നു എൻ.എഫിനെ അവസാനമായിട്ട് കാണാൻ. അതാണ് അവസാനത്തെ ഓർമ്മ. പിന്നെ ഞാൻ എൻ.എഫിൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല. പോയിട്ട് കാരണം ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. മക്കളായിട്ടൊന്നും അത്ര വലിയ ബന്ധങ്ങളില്ല. സിനിമ കാണുമ്പോൾ ഫീൽ തന്നെയാണ് പല പടങ്ങളും. എൻ.എഫ് എൻ്റെ മനസ്സിലേക്കുന്ന പടം ഒന്ന് പത്രമാണ്. പിന്നെ ഒരുപാട് പടമുണ്ട്. നമ്മളിപ്പോൾ എന്തെടുത്താലും ഈ ആറാം തമ്പുരം അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇല്ലേ. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലേക്കുന്ന പേര് കമലിൻ്റെ ഒരു പടമുണ്ട്. അത് സെൻറ്റി മമ്മൂക്കായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഉള്ള മഴയെത്തും മുമ്പേ ആ അത് ഗംഭീര പെർഫോമൻസാണ്. പിന്നെ ഈ പുഴയും കടന്നു പ്രജയില പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് കാരണം വലിയ നഷ്ടം തന്നെയാണ് ഇന്ന് പറയാനുള്ളത് എന്ന് പറയാം. പിന്നെ വലിയ എനിക്കൊരു വലിയ സുഹൃത്തിനാണ് നഷ്ടമായത്. സംശയമില്ലാത്ത കാര്യം. ഞാനിപ്പോൾ അജയ് പറഞ്ഞപ്പോഴാണ് 20 വർഷമായെന്ന് മനസ്സിലാക്കുക. കാരണം എൻ.എഫ് പോയിട്ട് 20 വർഷം എനിക്ക് തോന്നണില്ല. കാരണം ഒന്നാമത് അദ്ദേഹത്തിന് ഓർമ്മകളുണ്ട്. പിന്നെ മിക്കവാറും വീട്ടിൽ എത്തണ അതിഥിയാണല്ലോ പഴയ സിനിമകളിലൂടെ വിശ്വസിക്കാൻ പറ്റില്ല. തൊട്ട് മുമ്പ് 2 വർഷം മുമ്പാണ് സൈനുദ്ദീൻ 3 വർഷം മുമ്പാണ് സൈനുദ്ദീൻ പോയത്. ഇനിക്കൊണ്ട് 99 3 വർഷം മുമ്പാണ് നവംബറിലാണ് എൻ.എഫ് മരിക്കണത്. അത് സോറി സൈനുദ്ദീൻ മരിക്കണത്. സൈനുദ്ദീൻ മരിക്കണത് നവംബർ മാസത്തിലാണ്. അത് കഴിഞ്ഞ് എനിക്ക് 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ.എഫിൻ്റെ മരണം. എന്തായാലും എൻ.എഫ് സാറിൻ്റെ മരണത്തോടനുബന്ധിച്ചുള്ള ഞങ്ങൾ സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻ്റ് ഒരുക്കിയ ഈ ഓർമ്മയ്ക്ക് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സംസാരിക്കാൻ കാണിച്ചു. നന്ദി. Thank you.